Dear students, welcome back. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാനിങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പ്ലാനിങ് എന്താണ് എന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്ലാനിങ് പ്രോസസ്, പ്ലാനിങ് പ്രക്രിയ, എങ്ങനെയാണ് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പ്ലാനിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് പ്ലാനിങ്ങിൻ്റെ ഒരു പ്രോസസ്, എങ്ങനെയാണ് പ്ലാനിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റി നടക്കുന്നത്, അതാണ് വളരെ പ്രധാനമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻ, വളരെ വ്യത്യസ്തമായ വിവിധ തരം പ്ലാനുകൾ ഏതൊക്കെയാണ് എന്നുള്ളതുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ക്ലാസ്സിലേക്ക് കൂടെ സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം പ്ലാനിങ് പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു പ്ലാൻ തയ്യാറാക്കുന്നതിന് എന്തൊക്കെ നടപടിക്രമങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രക്രിയയാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു പ്ലാന് എങ്ങനെയാണ് തയ്യാറാക്കി എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, അതായത് ലക്ഷ്യം നിർണ്ണയിക്കുക. അപ്പോൾ നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുകയാണെങ്കിലും നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാകും. അതായത് ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്ലാൻ തയ്യാറാക്കുന്നത്. സ്വാഭാവികമായിട്ടും ബിസിനസ്സിലേക്ക് വരികയാണെങ്കിലും ബിസിനസ്സിന് കാലാകാലങ്ങളിൽ നേടിയെടുക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അവരെന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ അവർ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യം നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പണി. കാരണം ലക്ഷ്യം തീരുമാനിച്ചാൽ മാത്രമേ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തണം എന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു പ്ലാൻ തയ്യാറാക്കുന്നതിൽ ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് എന്താണ്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യം നിർണ്ണയിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഡെവലപ്പിംഗ് പ്രിമൈസസ്, അതായത് പ്രിമൈസസ് അല്ലെങ്കിൽ സങ്കല്പങ്ങൾ, പ്രിമൈസസ് അല്ലെങ്കിൽ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ചില സങ്കല്പങ്ങൾ ഉണ്ടാകും. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മൾ അടുത്ത വർഷം 100,000 രൂപയുടെ ടേൺ ഓവർ ഉണ്ടാക്കണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, അടുത്ത വർഷം നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്ന ട്രെൻഡുകളെക്കുറിച്ചും മാർക്കറ്റിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചില സങ്കല്പങ്ങളുണ്ടാകും. ഇതാണ് പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. അതായത് എന്ത് കാര്യത്തിലാണോ നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന സങ്കല്പങ്ങളെയാണ് നമ്മൾ പ്രിമൈസസ് അല്ലെങ്കിൽ പ്ലാനിങ് സങ്കല്പങ്ങൾ, ആസൂത്രണ സങ്കല്പങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഡെവലപ്പ് ചെയ്താലേ നമുക്ക് നല്ല ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സങ്കല്പങ്ങൾ എന്തായിരിക്കണം, കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിരിക്കണം. ഈ സങ്കല്പങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ പണി. അതായത് എന്താണോ നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്, ആ പ്ലാനിനെ കുറച്ചും കൂടെ കൃത്യമാക്കാൻ വേണ്ടുന്ന ഒരുപാട് സങ്കല്പങ്ങൾ, ഒരുപാട് പ്രിമൈസസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ഓക്കെയാണല്ലോ. സോ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, ഡെവലപ്പിംഗ് പ്രിമൈസസ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈങ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ, അതായത് ബദലുകൾ കണ്ടെത്തുക. ഈ ബദലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഒരുപാട് വഴികളുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിന് വ്യത്യസ്തമായ വഴികൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്താം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു എന്ത്, നമുക്ക് 100,000 രൂപയിലേക്ക് ടേൺ ഓവർ എത്തിക്കണം. ഈ 100,000 രൂപയിലേക്ക് ടേൺ ഓവർ എത്തിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് രീതികൾ നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമ്മുടെ പ്രൈസ് റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ സെയിൽ കൂട്ടാം, അതല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടിയിട്ട് നമുക്ക് കൂടുതൽ ഫണ്ട് റേസ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ അഡീഷണലി നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ആഡ് ഓൺ ഒക്കെ കൊടുക്കാറില്ലേ, ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെയിൽ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബദലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മാർഗങ്ങളുണ്ടാകും. ഈ മാർഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്. അതായത് നമുക്ക് എന്തൊക്കെ മാർഗങ്ങളുണ്ട്, നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യാൻ പോകുന്നത് ആ കാര്യം ചെയ്യാനുള്ള നമ്മുടെ എല്ലാ മാർഗങ്ങളെക്കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്, ഐഡൻറ്റിഫൈങ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമുക്ക് ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ എന്ത് ചെയ്യാം, കണ്ടെത്തുക. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മളിപ്പോൾ കണ്ടെത്തിയ ബദലുകളെ വിലയിരുത്തുക, ഓരോന്നിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതായത് ഇതിലേതാണ് ഏറ്റവും നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത്, അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ റിസോഴ്സുകളെ കമ്പയർ ചെയ്തിട്ടും ഒക്കെ നമുക്ക് ഏതാണ് നമുക്ക് ഏറ്റവും ആപ്റ്റായ ബദൽ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ എല്ലാ ബദലുകളെക്കുറിച്ചും വിശദമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ്, ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ് കോഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ടിങ് ആൻ ആൾട്ടർനേറ്റീവ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് മാർഗ്ഗങ്ങൾ കിട്ടി, ആ മാർഗ്ഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചു, എന്നിട്ട് നമുക്കതിൽ ഏറ്റവും ആപ്റ്റായ ഒരു മാർഗ്ഗം നമ്മൾ ചൂസ് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്.
സ്റ്റെപ്പ് ഉത്തമമായ മാർഗം അല്ലെങ്കിൽ ഏറ്റവും മികച്ച മാർഗം നമ്മൾ എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താണ്, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയറായി, അതായത് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് നമ്മൾ ലക്ഷ്യം നിർണ്ണയിച്ചു, നമുക്കതിന് വേണ്ടി നമ്മൾ അതിൻ്റെ പ്രിമൈസസുകൾ അതായത് സങ്കല്പങ്ങളൊക്കെ തയ്യാറാക്കി, നമുക്കത് ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങൾ കണ്ടെത്തി, ആ മാർഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചു, എന്നിട്ട് നമ്മൾ അതിലൊരു മാർഗം നമ്മൾ ചൂസ് ചെയ്തു, ഇനി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്കെല്ലാം സെറ്റായി കഴിഞ്ഞാൽ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. അതാണ് നമ്മുടെ ആറാമത്തെ സ്റ്റെപ്പ്, ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാന്, ആസൂത്രണം നടപ്പിലാക്കുക. നമ്മുടെ പ്ലാനിന് നമ്മൾ എന്ത് ചെയ്യുക, നടപ്പിലാക്കുക. അതായത് നമ്മൾ ഏത് മാർഗമാണോ ചൂസ് ചെയ്തത് അല്ലെങ്കിൽ ഏതാണോ നമ്മൾ ചൂസ് ചെയ്തത് അത് നമ്മൾ എന്ത് ചെയ്യുക, നടപ്പിലാക്കുക എന്നുള്ളത്. ഇപ്പോൾ നടപ്പിലാക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സങ്കല്പങ്ങളൊക്കെ എത്രത്തോളം മികച്ചതാണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാവുക. സോ അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്കൊരു സ്റ്റെപ്പും കൂടെ, അവസാനത്തെ സ്റ്റെപ്പ് ഫോളോ അപ്പ് ആക്ഷൻ, അതായത് തുടർ നടപടികൾ. അതായത് നമ്മൾ ഈ പ്ലാനിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ, നടപ്പിലാക്കുമ്പോഴാണ് അതിലെന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെന്നുള്ളത് തിരിച്ചറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. നമ്മളതിനെ ഫോളോ അപ്പ് ചെയ്യുക, അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളതാണ് ഏഴാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്ലാന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ പറഞ്ഞ്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് പ്രിമൈസസ്, ഐഡൻറ്റിഫൈയിങ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ, ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ് കോഴ്സസ്, സെലക്ടിംഗ് ആൾട്ടർനേറ്റീവ്, ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ ആൻഡ് ഫോളോ അപ്പ് ആക്ഷൻ. ഓക്കെ ആണല്ലോ. ഏഴ് സ്റ്റെപ്പിലൂടെയാണ് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു ചെറിയ ടോപ്പിക് കൂടെ ഇതിനകത്ത് പറയാനുള്ളൂ, ടൈപ്സ് ഓഫ് പ്ലാൻ. ടൈപ്സ് ഓഫ് പ്ലാൻ അതായത് വിവിധ തരം പ്ലാനുകളെ കുറിച്ചാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അതായത് ബ്രോഡായിട്ട്, അതായത് മൊത്തത്തിൽ പ്ലാനുകളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, സിംഗിൾ യൂസ് പ്ലാൻ ആൻഡ് സ്റ്റാൻഡിംഗ് പ്ലാൻ. അതായത് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു തവണ മാത്രം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പ്ലാനുകൾ. അതായത് ഒരു പ്രത്യേക ലക്ഷ്യം, എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംഗിൾ യൂസ് പ്ലാൻ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശം മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഉദ്ദേശം നേടിയെടുക്കാൻ വേണ്ടി നമ്മളൊരു പ്ലാൻ തയ്യാറാക്കാം, അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. അതേസമയം സ്റ്റാൻഡിംഗ് പ്ലാൻ ആണെങ്കിലോ ആവർത്തിച്ച് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതായത് ഒന്നിൽ കൂടുതൽ തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാനുകളെയാണ് നമ്മളെന്ത് പറയുന്നത്, സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സ്റ്റാൻഡിംഗ് പ്ലാനും സിംഗിൾ യൂസ് പ്ലാനും എന്താണ് മനസ്സിലായല്ലോ. ഇനി ഇതെല്ലാം തന്നെ ഒരുപാട് വ്യത്യസ്തമായ പ്ലാനുകളുണ്ട്, അതെന്തൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ. അതായത് നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ലക്ഷ്യങ്ങളും നമ്മുടെ പ്ലാനാണ്. അതായത് ഒരു സ്ഥാപനത്തിലെ കുറിച്ച്, ആ സ്ഥാപനം സമീപഭാവിയിലും അതേപോലെ തന്നെ ലോങ് ടേമിലും ഷോർട്ട് ടേമിലും ഒക്കെ ആയിട്ട് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവർ എന്താണോ അവരുടെ ഭാവിയിൽ അല്ല അവരുടെ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നത്, അതെല്ലാം എന്താണ് അവരുടെ ലക്ഷ്യങ്ങളാണ്, അതൊക്കെ പ്ലാനുകളാണ്. സോ നമ്മൾ പേഴ്സണലി നമ്മുടെ കാര്യം പറഞ്ഞാലും നമ്മൾ എന്തൊക്കെയാണോ നേടാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ നമ്മുടെ പ്ലാനാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ലക്ഷ്യങ്ങൾ, നമ്മളുടെ ലക്ഷ്യങ്ങളെല്ലാം എന്താണ്, പ്ലാനുകളാണ്. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ, സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ. എന്താണ് തന്ത്രം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളിപ്പോൾ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് ഈ ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാകും. നമ്മുടെ അതേ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാകും. അപ്പോൾ അവരോടൊക്കെ മത്സരിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ബിസിനസ്സിനെ സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ പലതരത്തിലുള്ള സ്ട്രാറ്റജികൾ ഉപയോഗിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ എതിരാളികൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അതിനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള സ്ട്രാറ്റജികൾ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ശരിക്കും എന്താകുന്നത്, മാർക്കറ്റ് പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മുൻകൂട്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള സ്ട്രാറ്റജികൾ കാണുന്നത്. ഈ സ്ട്രാറ്റജികൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ എതിരാളികൾ എന്തൊക്കെയാണോ ചെയ്യാൻ പോകുന്നതെന്നുള്ള മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, പുതിയ പുതിയ സ്ട്രാറ്റജികൾ കൊണ്ടുവരും. അപ്പോൾ ഈ സ്ട്രാറ്റജികളും എന്താണ്, പ്ലാനുകളാണ്. ദെൻ നെക്സ്റ്റ് വൺ, പോളിസി അല്ലെങ്കിൽ നയങ്ങൾ. എന്താണ് ഈ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നയം അല്ലെങ്കിൽ പോളിസി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ ആളുകൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ അവരെ സഹായിക്കുന്ന മാർഗനിർദ്ദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നയങ്ങൾ എന്ന് പറയുന്നത്. അതായത് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ സാഹചര്യങ്ങളിലും എങ്ങനെയാണ് പെരുമാറേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇത് ഇങ്ങനെയൊക്കെയാണ് ഈ സ്ഥാപനത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ഓരോ സ്ഥാപനവും എന്ത് ചെയ്യും, ഒരുപാട് നയങ്ങൾ രൂപീകരിക്കും. ഈ സ്ഥാപനം കസ്റ്റമേഴ്സിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഈ സ്ഥാപനം സപ്ലയേഴ്സിനോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഗവൺമെൻറ്റിനോട്, പബ്ലിക്കിനോട്,
അങ്ങനെ ഓരോ മേഖലയിലും സൊസൈറ്റിയോടും ഒക്കെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരുപാട് നയങ്ങൾ ആ ബിസിനസ്സിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കും. ഇത് നമ്മൾ മുന്നേ കൂട്ടി രൂപീകരിക്കുന്നതാണ് ഈ നയങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഈ നയങ്ങൾ അല്ലെങ്കിൽ പോളിസീസൊക്കെ എന്താണ്, പ്ലാനുകളാണ്. നാലാമത് പറയുന്നത് പ്രൊസീജിയർ, നടപടിക്രമങ്ങൾ. നടപടിക്രമം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അവരുടെ ഡെയിലി ആക്ടിവിറ്റികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഒരു രീതി അല്ലെങ്കിൽ ഒരു ക്രമത്തെയാണ് നമ്മളെന്ത് പറയുന്നത്, നടപടിക്രമം എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ബിസിനസ്സിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ളത് മുന്നേ കൂട്ടി നമ്മളെന്ത് ചെയ്യുക, ക്രമപ്പെടുത്തി വെക്കുക. അതിൻ്റെ ഒരു രീതി നമ്മൾ മുന്നേ കൂട്ടി ക്രമപ്പെടുത്തി വെക്കുന്നതിനാണ് നടപടിക്രമം എന്ന് പറയുന്നത്. ഈ നടപടിക്രമങ്ങളും എന്താണ്, നമ്മൾ മുന്നേ കൂട്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതും എന്താണ്, പ്ലാനാണ്. നെക്സ്റ്റ് വൺ മെത്തേഡ്സ് അല്ലെങ്കിൽ രീതികൾ. എന്താണ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ആവർത്തന സ്വഭാവമുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക രീതികൾ അല്ലെങ്കിൽ പ്രത്യേക മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ രീതികൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അതായത് ഒരേ റിപ്പീറ്റേഷൻ വരുന്ന ജോലികൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിന് നമ്മൾ ചില മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും. ആ മാർഗങ്ങളെയാണ് നമ്മൾ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഈ മാർഗങ്ങൾ നമ്മൾ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അതും എന്താണ്, പ്ലാനാണ്. ദ നെക്സ്റ്റ് വൺ റൂൾസ് അല്ലെങ്കിൽ നിയമങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയാം നിയമങ്ങൾ എന്താണെന്നുള്ള, അല്ലേ? ഒരു സ്ഥാപനത്തിൽ ഒരു വ്യക്തി ഓരോ സാഹചര്യത്തിലും എങ്ങനെ പെരുമാറാൻ പാടില്ല എന്നുള്ളതിന് കൃത്യമായ അല്ലെങ്കിൽ അയവില്ലാത്ത ചില പദ്ധതികളെയാണ് നമ്മളെന്ത് പറയുന്നത്, നിയമങ്ങൾ എന്ന് പറയുന്നത്. അതായത് ആ സ്ഥാപനത്തിലെ ആളുകളുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് ആളുകൾ എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് മുന്നേ കൂട്ടി തീരുമാനിച്ചു വെക്കുന്നതാണ് നിയമം എന്ന് പറയുന്നത്. സോ അവിടെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ആളുകൾ പെരുമാറേണ്ടത്, എങ്ങനെയാണ് പെരുമാറാൻ പാടില്ലാത്തതെന്നൊക്കെ മുന്നേ കൂട്ടി തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതും എന്താണ്, പ്ലാനിൻ്റെ ഭാഗമാണ്. സോ നിയമങ്ങൾ. നെക്സ്റ്റ് വൺ പ്രോഗ്രാംസ്, പരിപാടി. അതായത് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു പരിപാടി, ഒരു എന്തെങ്കിലും ഒരു ഇവൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ ബിസിനസ്സിലെ ഏതെങ്കിലും ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആ പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തിൻ്റെ എല്ലാ ക്രമവും, അതായത് പ്രൊസീജിയർ, പോളിസി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിന് എത്രത്തോളം ഫണ്ട് വരും, ഇതൊക്കെ നമ്മൾ മുന്നേ കൂട്ടി അറേഞ്ച് ചെയ്യുന്നൊരു മെത്തേഡിനെ അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയാണ് നമ്മളെന്ത് പറയുന്നത്, പ്രോഗ്രാം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇവൻറ്റ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ക്രമം, അതേപോലെ തന്നെ അതിന് എത്രത്തോളം ബഡ്ജറ്റ് വരും, അത് എന്തൊക്കെ കാര്യങ്ങൾ അതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇതൊക്കെ നമ്മൾ മുന്നേ കൂട്ടി തയ്യാറാക്കുന്നതാണ് ശരിക്കും എന്ത്, പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിൽ ഓരോ ഇവൻറ്റുകളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ നമ്മൾ പ്രോഗ്രാമുകൾ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്യാറുണ്ട്. ഇതാണ് പ്രോഗ്രാം എന്നുള്ള പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ ബഡ്ജറ്റ്. എന്താണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് അടുത്ത വർഷത്തേക്ക് നമുക്ക് വരാനുള്ള വിഭവങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ വരാനുള്ള ചെലവുകളെയും നമ്മൾ മുന്നേ കൂട്ടി ഒരു പദ്ധതി തയ്യാറാക്കുന്നതാണെന്ത്, ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എത്ര രൂപ വരുമെന്നും ആ രൂപ നമ്മൾ എങ്ങനെയൊക്കെ ചിലവാക്കും എന്നുള്ളതിനെക്കുറിച്ചും നേരത്തെ തന്നെ ഒരു പദ്ധതിയുടെ അല്ലെങ്കിൽ അതിനെ നേരത്തെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റും എന്തിനെയാണ് മുന്നേ കൂട്ടി തയ്യാറാക്കുന്നത് കൊണ്ട് അതും ഒരു പ്ലാനാണ്. അപ്പോൾ വ്യത്യസ്ത തരമായ പ്ലാനുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു, 8 തരം പ്ലാനുകൾ പറഞ്ഞു: ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജി, പോളിസി ആൻഡ് പ്രൊസീജിയർ, മെത്തേഡ്, റൂൾസ്, പ്രോഗ്രാംസ് ആൻഡ് ബഡ്ജറ്റ്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് പ്ലാനിങ്. ഇപ്പോൾ പ്ലാനിങ്ങിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഇടയ്ക്കൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.